കേരളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമുണ്ടായിരിക്കുന്നു. ഇരട്ട സ്വർണ്ണമാണ് കേരളം നേടിയത്. ആർട്ടിസ്റ്റിക് സ്കേറ്റിംഗിൽ അഭിജിത്ത് അമൽരാജും പാർക്ക് സ്കേറ്റിംഗിൽ വിദ്യയും സ്വർണ്ണം നേടിയിരിക്കുന്നു. ട്രിപ്പിൾ ജമ്പിൽ അരുൺ എ ബി വെള്ളി സ്വന്തമാക്കി. രഞ്ജു മത്തായിയാണ് വിവരങ്ങളുമായി ചേരുന്നത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. രഞ്ജു, കേരളം തുടങ്ങിയിരിക്കുന്നു ദേശീയ ഗെയിംസിൽ രണ്ട് സ്വർണം സ്കേറ്റിംഗിൽ നേടിയിരിക്കുന്നു. വിവരങ്ങൾ പ്രജിൻ. തീർച്ചയായും കേരളം മെഡൽ വേട്ട തുടങ്ങിയിരിക്കുന്നു. ഇന്ന് നമുക്കിപ്പോൾ രണ്ട് ഇരട്ട സ്വർണമാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്കേറ്റിംഗിൽ വളരെ മികച്ച പ്രകടനത്തോടു കൂടിയാണ് കേരള താരങ്ങൾ സ്വർണം കരസ്ഥമാക്കിയിരിക്കുന്നത്. അഭിജിത്ത് അമൽരാജ്, പത്തനംതിട്ട സ്വദേശിയായ അഭിജിത്ത് അമൽരാജ് ആർട്ടിസ്റ്റിക് സ്കേറ്റിംഗിലാണ് സ്വർണം കരസ്ഥമാക്കിയത്. നമുക്കറിയാം വളരെ മനോഹരമായ നീക്കങ്ങളാണ് അഭിജിത്ത് അമൽരാജ് ഫൈനലിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ വനിതാ വിഭാഗത്തിൽ പാർക്ക് സ്കേറ്റിംഗിൽ വിദ്യ സ്വർണം നേടി. കേരളത്തിന് വേണ്ടി വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ് വിദ്യയും കാഴ്ചവെച്ചത്. അതോടൊപ്പം നേരത്തെ ഫെൻസിങ്ങിൽ കേരളത്തിന് ഒരു വെങ്കലം ലഭിച്ചു. ഭവാനി ദേവിയോട് പരാജയപ്പെട്ടുകൊണ്ട് ജോസ്നയാണ് വെങ്കലം സ്വന്തമാക്കിയത്. നേരത്തെ ട്രിപ്പിൾ ജമ്പിൽ കേരളത്തിന് ഒരു വെള്ളി ലഭിച്ചിട്ടുണ്ട്. അത് ക്ഷമിക്കണം, ട്രിപ്പിൾ ജമ്പിൽ 16.08 മീറ്റർ ചാടിക്കൊണ്ട് കേരളത്തിന് വേണ്ടി വെള്ളി നേടിയത് അരുൺ എ ബി ആണ്. അരുൺ എ ബിയും ഒരു മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ ഇനത്തിൽ സർവീസസിന് വേണ്ടി അബ്ദുള്ള അബൂബക്കർ ഇറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ താരങ്ങൾക്ക് വെള്ളി കരസ്ഥമാക്കാനാണ് കഴിഞ്ഞത്. ഇനി 200 മീറ്ററിൻ്റെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത്. പ്രജിൻ, രഞ്ജുതോടൊപ്പം തന്നെ ഈ സ്കേറ്റിംഗിലൊക്കെ തന്നെ സാധാരണഗതിയിൽ കേരളത്തിലേക്ക് മെഡലുകൾ വരാറില്ല. അത്തരമൊരു മത്സരത്തിലാണ് ഇത്തവണ സ്വർണം നേടിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൻ്റെ സാധ്യതകൾ ഏതൊക്കെയാണ്? പ്രജിൻ, തീർച്ചയായും കേരളത്തിന് അത്ലറ്റിക്സ് അടക്കം ഒരുപിടി മെഡൽ വാരാനുള്ള ഇവൻറ്റുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അത്ലറ്റിക്സിലെ ഒരു വൻശക്തി തന്നെയാണ് ഇപ്പോഴും. പല താരങ്ങളും സർവീസസിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ് കേരള താരങ്ങൾ കാഴ്ചവെക്കുന്നത്. നേരത്തെ ഇന്ന് ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായ മീരാബായ് ചാനു വളരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് 49 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം കരസ്ഥമാക്കി. അതോടൊപ്പം തന്നെ ഇന്നത്തെ ആദ്യത്തെ ഗെയിംസ് റെക്കോർഡ് എന്ന് പറയുന്നത് അത് 20 കിലോമീറ്റർ നടത്തത്തിലാണ് ഉണ്ടായത്. ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് ഗെയിംസ് റെക്കോർഡോടുകൂടി സ്വർണം നേടിയത്. പ്രജിൻ, ശരി. രഞ്ജു മത്തായിയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകി.